Hi, Surtale, Ella Workum, and a material video like a Swagadam, and the very Manulal. Nyan and the Ningle Common Bill on the Rigan, Realme and the company today, C30 and the Uru smartphone Ningle Perija Pertana. The Yerati and your Rubel Tade, Namuka, Wankan, Redina, Etum, and the budget friendly Adula, and I'll quality Utum compromise Jayatari Rula Uru smartphone on it. I'll go to Sada, my keypad, a feature phone, Uru Chantana Vivikti and Angila, or a smartphone like Maran Adula, or a Talpiri Mundangila, or Wanchukan Redina, Etum. നല്ല ഒരു സ്മാർട്ട്ഫോൺ ആണ് ഇത് അപ്പോൾ ഇതാണ് ഈ ഒരു ബോക്സ് ആ ബോക്സ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ദേയിരിക്കുന്ന നമ്മുടെ റിയൽമി ഫോൺ റിയൽമി C30 അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് നല്ല പുറത്തെടുക്കാം ഫോൺ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഈ ബോക്സിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം സിം ഇജക്ട് ടൂളും അതുപോലെ ഇതിന്റെ User manual in Garingalagana, Kanada. Ini and the Ula Noka, Idle charger, Nokagana Tadim, either 10 watt charger anna, the charging cable, e charging adapter like connectanala, charging cable, Nokagana Tadim. USB port on e phone liver in the C type on the Alla Wonder, Atharatil over cable anna. I will show you the phone. ഒരു ബോക്സ് ടൈപ്പ് ആണ് ഡിസൈൻ വരുന്നത് ഓവറാൾ ഒരു ഇത് നോക്കുകയാണെങ്കിൽ മുകളിൽ ഒന്നും തന്നെ വരുന്നില്ല ഒരു നോയിസ് കാൻസലേഷൻ മൈക്കോ സെക്കൻഡറി മൈക്രോഫോണോ ഒന്നും വരുന്നില്ല സൈഡിൽ ഒരു വോളിയം റോക്കറും അതുപോലെ ഒരു പവർ ബട്ടണും കാണാം പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് സിം ട്രേ ഇതൊരു 2GB റാം 32GB റോം മോഡലാണ് ഇതൊരു ട്രിപ്പിൾ കാർഡ് സിം സ്ലോട്ട് ആണ് അതായത് രണ്ട് നാനോ സിമ്മും ഒരു മൈക്രോ എസ് ഡി കാർഡും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അതുപോലെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് കാണാം അതുപോലെ ഒരു മൈക്രോഫോൺ കാണാം അതുപോലെ മൈക്രോ യു എസ് ബി പോർട്ട് കാണാം ചാർജർ കണക്ട് ചെയ്യാനായിട്ട് അതുപോലെ ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ ഇവിടെ ക്യാമറയുടെ ആ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ ക്യാമറ ഒറ്റ ക്യാമറയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതൊരു 8 MP ക്യാമറയാണ് അതുപോലെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇവിടെ അടുത്തായിട്ട് കാണാം പിന്നെ ക്യാമറയുടെ താഴെയായിട്ട് AI ക്യാമറ എന്ന് കാണാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴേ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ക്യാമറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു 5 MP ക്യാമറയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ നമുക്കൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ റിയൽമി എന്ന് വന്നിരിക്കുന്നത് പവേർഡ് ബൈ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ അതായത് ആൻഡ്രോയിഡിന്റെ ഒരു ലൈറ്റർ വേർഷൻ ആയിട്ടുള്ള ഗോ എഡിഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് കമ്പനി തന്നെ ഇതിൽ ചില ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് അവർ തന്നിട്ടുണ്ട് അപ്പോൾ ആ ആപ്പുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല പക്ഷേ ഡിസേബിൾ ചെയ്ത് നമുക്ക് മറ്റ് ആപ്സ് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 6.5 inch ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫോണാണ് ഇതൊരു HD+ ഡിസ്പ്ലേ ആണ് ഫുൾ HD ഡിസ്പ്ലേ അല്ല ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒരു HD ഡിസ്പ്ലേ ഒക്കെ പ്രതീക്ഷിക്കാവുള്ളൂ ഇതൊരു LCD പാനൽ ആണ് ഈ ഒരു മൊബൈൽ ഒരു 5000 mAh ബാറ്ററിയോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ള ഒരു ചാർജ് ഒക്കെയും ഇതിൽ ലഭിക്കുന്നതാണ് ഇതൊരു കാഷ്വൽ യൂസറിനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോണാണ് ഇതിൽ വലിയ ഗെയിം പ്ലേയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സാധ്യമല്ല ഇതിന്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് യൂണിസോക്കിന്റെ T612 എന്ന് പറയുന്ന ഒരു പവർഫുൾ പ്രോസസ്സറാണ് ആൻഡ്രോയിഡ് 11 ആണ് ഈ ഫോണിൽ വരുന്നത് ഇപ്പോഴാണെങ്കിൽ ആൻഡ്രോയിഡ് 14 വരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ പ്രതീക്ഷിക്കാം ആൻഡ്രോയിഡ് 12 വേർഷനിലേക്കൊക്കെ ഉള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അതുപോലെ ഈ ഒരു ഫോണിന്റെ തിക്നെസ് വരുന്നത് 8.5 mm ആണ് അൾട്രാ സ്ലിം ആണ് വളരെ കോമ്പാക്റ്റ് ആണ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണിത് 6.5 inch ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ തന്നെ ഇത് അത്ര വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു മൊബൈല് രണ്ട് വേരിയന്റ് ആയിട്ടുണ്ട് അതായത് ഒന്ന് 2GB റാം 32GB വേരിയന്റ് വേറൊന്ന് 3GB റാം 32GB വേരിയന്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് 2GB റാമിന്റെ ഫോണാണ് 2GB റാമിന്റെ ഫോൺ ആണെങ്കിൽ കൂടി ഇത് അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഫേസ്ബുക്ക് വാട്സാപ്പ് യൂട്യൂബ് തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ഫോൺ വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഡെയിലി യൂസിന് പറ്റിയ ഒരു ഫോണാണിത് ഒരു ഹെവി യൂസർ അല്ലാത്ത ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ താമസിക്കുന്നതിനടുത്തുള്ള ഒരു റീറ്റെയിൽ ഓഫ്ലൈൻ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഈ കടക്കാർ നമുക്ക് ഒരു സ്ക്രീൻ ഗാർഡും അതുപോലെ ഒരു ബാക്ക് കേസും ഒക്കെ തന്നു
അപ്പോൾ ബാക്ക് കേസ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കാണ് ഫോണിന് കിട്ടുന്നത്. നല്ലൊരു ഗ്രീൻ കളർ ഒരു ബാക്ക് കേസ് ആണ്. അപ്പോൾ ഈ ഫോൺ വന്നിരിക്കുന്നത് ബാംബു ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. ഇത് ഒരു മൂന്ന് കളർ വേരിയന്റുകളുണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് ഈ ഒരു കളറും പിന്നെ വേറൊരു നീല കളർ വേരിയന്റും. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. തിരക്കേടില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒരു 1080p 30 FPS വീഡിയോ എടുക്കാം. അതുപോലെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന പോർട്രേറ്റ് മോഡ് ഇവിടെ ഉണ്ട്. അതുപോലെ മോഡ് കൊടുക്കുകയാണെങ്കിൽ പ്രോ മോഡ്, പനോരമ, ടൈം ലാപ്സ്, നൈറ്റ് മോഡ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 5 MP ആണ്. അതിൽ ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിങ് ഒന്നും സാധ്യമല്ല. ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ക്യാമറ ക്വാളിറ്റിയെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. വലിയ ക്യാമറ ക്വാളിറ്റി ഒന്നും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കരുത്. അതുപോലെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ ഫേസ് അൺലോക്ക് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ് സ്കാനറോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ഉള്ള മിക്ക ഫോണുകളിലും ഇത്രയൊക്കെ ഫെസിലിറ്റിയെ കാണത്തുള്ളൂ. അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2023 ഈ ഒരു മൈക്രോ USB പോർട്ടാണ് അവർ ചാർജിങ്ങിനായിട്ട് അത് കൊടുത്തിട്ടുള്ളത്. അതൊരു പോരായ്മയാണ്. സാധാരണ മിക്ക മാനുഫാക്ചറേഴ്സും ഒരു സി ടൈപ്പ് പോർട്ട് ആണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് ഇതും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല സ്റ്റീരിയോ സൗണ്ടൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വലിയ സൗണ്ടല്ല എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലൗഡായിട്ടുള്ള ഒരു സൗണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിലും മറ്റും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എയർടെൽ റിയൽമിയുമായിട്ട് ചേർന്ന് ഇതിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് ഇറക്കുന്നുണ്ട്. ആ ഒരു വേരിയൻ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വില കുറഞ്ഞ് മേടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു പ്രശ്നമുള്ളത് നമ്മൾ എയർടെലിൻ്റെ സിം അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫോൺ ലോക്കായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ആ ഫോണിൻ്റെ ലോക്ക് മാറ്റുന്നതിനായിട്ട് നമ്മൾ എയർടെലിൻ്റെ സിം ഒരു 199 രൂപയ്ക്ക് മുകളിലോട്ടുള്ള ആ റീചാർജിങ് പ്ലാനിൽ നമ്മൾ റീചാർജ് ചെയ്ത് ഒരു 12 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു 15 മാസത്തേക്കോ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മാസം റീചാർജ് 199 രൂപയ്ക്ക് ചെയ്ത് അത് തീരാറാകുമ്പോൾ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് അവർ തരും. അതിനിടയ്ക്ക് വീണ്ടും അടുത്ത റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ഫോൺ വീണ്ടും ലോക്കായിട്ടിരിക്കും. പിന്നെ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും 199 രൂപയ്ക്ക് മുകളിലോട്ട് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു 10-15 മാസത്തേക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ലോക്ക് മാറി അത് അൺലോക്കായി നമുക്ക് മറ്റ് സിം കാർഡുകളും ഫസ്റ്റ് സിം സ്ലോട്ടിലും ഒക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വേരിയൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 5000 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ആകത്തേ ഉള്ളൂ. വീണ്ടും ഏതെങ്കിലും അവർ പറയുന്ന ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഓഫർ ലഭിക്കും. അങ്ങനെ വളരെ വിലക്കുറവിൽ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി C30 എന്ന ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും ഓവർവ്യൂ വീഡിയോയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അത്തരം വിലയേറിയ സപ്പോർട്ടാണ് തുടർന്നും എനിക്ക് ഇത്തരം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുവാനായിട്ട് പിൻബലമേകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുവാനും മറക്കാതിരിക്കുക. അതല്ല, നിങ്ങൾ ഈ വീഡിയോ വിസിബിൾ മീഡിയ എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തുടർന്ന് മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.